ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിലേക്ക് സ്വാഗതം ലാലേട്ടൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം ട്യൂവിനെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്ത ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പിന്നെ ജോജോ ജോർജിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജോസഫിനെ തമിഴ് റീമേക്ക് ഒരുങ്ങുന്നു അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിച്ചത് ഇതറിഞ്ഞതോടുകൂടി ആരാധകരും ആവേശത്തിലാണ് അതേസമയം ജോർജ് കുട്ടിയും കുടുംബത്തിനും ആദ്യ ഭാഗത്ത് നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അഭിനേതാക്കളുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ദൃശ്യം സിനിമയുടെ ഒന്നാം ഭാഗത്ത് നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ സായ് കുമാർ മുരളി ഗോപി ഗണേഷ് കുമാർ ആദമഅയൂബ് അഞ്ജലി നായർ തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ പുതിയ കഥാപാത്രങ്ങളായി എത്തുന്നു മീന സിദ്ദിഖ് എസ്തർ ആശാ ശരത് അൻസിബ ഹാസൻ തുടങ്ങിയവരെല്ലാം രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും ടോവിനോ തോമസിന്റെ പുതിയ ചിത്രം എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ വരവ് എന്നാണ് പേരിട്ടിരിക്കുന്നത് വിനി ശ്രീനിവാസൻ നായകനായിട്ട് എത്തിയ അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം പ്രദീപ് കുമാർ പതിയറ നിർമ്മിക്കുന്ന ചിത്രമാണ് വരവ് ഇദ്ദേഹം തന്നെയാണ് ചിത്രത്തെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗോതയ്ക്കും വിനി ശ്രീനിവാസൻ ചിത്രമായ തിരക്കും തിരക്കഥരുക്കിയ രാകേഷ് മന്തോടിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് രാകേഷിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ഈ ഒരു ചിത്രം അതേസമയം ബിഗ് ബജറ്റ് ചിത്രങ്ങളായ മിന്നൽ മുരളി കള എന്നീ ചിത്രങ്ങളാണ് ഇനി ടൊവിനോ തോമസിന്റേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിട്ട് മാറിയൊരു ചിത്രമാണ് ജോജോ ജോർജ് നായകനെ എത്തിയ ജോസ് വലിയൊരു താരനിരയൊന്നും ഇല്ലാതെ റിലീസിനെത്തിയ ഈ ഒരു ത്രില്ലർ ചിത്രം മികച്ച വിജയമാണ് തിയേറ്ററുകളിൽ നിന്നും നേടാനായത് ഇപ്പോഴുള്ള ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ഒരുങ്ങാനായിട്ട് പോവുകയാണ് എം പത്മകുമാർ ഈ ഒരു ചിത്രം മലയാളത്തിൽ സംവിധാനം ചെയ്തിരുന്നത് അദ്ദേഹം തന്നെയാണ് തമിഴിലും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് വിചിത്രൻ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ശിവകാർത്തികേയനാണ് ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ആർ കെ സുരേഷ് ആണ് മലയാളത്തിൽ ജോജു ജോർജ് അവതരിപ്പിച്ച ജോസഫായി എത്തുന്നത് മലയാളത്തിൽ നിന്ന് ഷംന കാസിമയും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജി വി പ്രകാശാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിട്ട് മാറിയ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ റീമേക്കിന് ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ ഈ രണ്ടു ചിത്രങ്ങളുടെ പതിപ്പിലും അനുശ്വരാജാത്തൻ തന്നെയായിരിക്കും നായികയായിട്ട് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തമിഴിൽ ഈയൊരു ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ഹേമന്ത് ആണ് അപ്പോൾ ഈ വർഷം ആദ്യമാണ് ഈ ഒരു ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ ചിത്രീകരണം ആരംഭിക്കാനായിട്ട് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ലോക്ക്ഡൌൺ കാരണം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് അതേസമയം തൃശ്യനായിട്ട് എത്തുന്ന റാങ്കി എന്ന ത്രില്ലർ ചിത്രത്തിലൂടെ തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കാനിരിക്കുകയാണ് അരശ്ശര ഗിരീഷ് എടി സംവിധാനം ചെയ്യുന്ന സൂപ്പർ ശരണെ എന്ന ചിത്രത്തിലും അനശ്വര അഭിനയിക്കുന്നുണ്ട് ഈ ഒരു ലോക്ക്ഡൌൺ കാലത്തെ വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആരാധകരെ വിസ്മയിപ്പിക്കുന്ന താരമാണ് മമ്മൂക്ക ഇന്നും അതുപോലൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആരാധകരുടെ മനം കവർന്നിരിക്കുകയാണ് അദ്ദേഹം തന്റെ തോട്ടത്തിൽ വിളഞ്ഞ പഴങ്ങൾ വിളവെടുപ്പിക്കുന്ന ചിത്രമാണ് അദ്ദേഹം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഈയിടെയായി ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് മമ്മൂക്ക തന്റെ ജന്മദിന ചിത്രങ്ങളും അതുപോലെ തന്നെ മേക്കവർ ചിത്രങ്ങളും താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തന്നെ വളരെയധികം വൈറലുമായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് ബൈ